വളരെ രസകരമായ തരത്തിലാണ് അച്ഛൻ അത് അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൽ കാണുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിശാലമായ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ. അതിൻ്റെ പല ഘടകങ്ങളായിട്ടാണ് നമ്മൾ ലൗ ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ഹലാൽ എന്നിവയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഒരു ആശങ്ക ഇപ്പം ഇന്ന് കേരള സമൂഹത്തിൽ നമ്മൾ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് കാണുന്ന ഒരു പ്രതിഭാസം, നമ്മുടെ സമൂഹം തന്നെ ഇതിന് വേണ്ടത്ര മനസ്സിലാക്കാൻ താല്പര്യമെടുക്കുന്നില്ല. ഇനി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ വേണ്ടത്ര നടപടികൾ, പരിഹാര നടപടികൾ എടുക്കുന്നില്ല. നമ്മുടെ ഇടവക സമൂഹങ്ങൾ, കുടുംബ യൂണിറ്റ് സമ്മേളനങ്ങൾ, മറ്റ് സംഘടനകൾ, ഇതൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇതിനെപ്പറ്റി പറയുന്നത് തന്നെ എന്തോ അപകടകരമായ കാര്യമാണ്, അത് പറഞ്ഞാൽ അപകടമാണെന്ന് കരുതുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടാണ് അച്ഛ ഇങ്ങനെ നമ്മൾ ഒരു ഡിഫെൻസീവായിട്ടുള്ളൊരു ലൈനിലേക്ക് മാറുന്നതെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ജനറേഷൻ കാറ്റഗറി തിരിക്കുകയാണെങ്കിൽ എക്സ് ജനറേഷൻ എന്നൊരു ജനറേഷൻ ഉണ്ട്. 1985 വരെയുള്ള ജനറേഷനാണ് ഈ എക്സ് ജനറേഷനാണ് നമ്മുടെ മേജർ പാർട്ട് മുതിർന്നവർ, അതിപ്പം ലീഡേഴ്സും ഒക്കെ എങ്ങനെയാണ്. ഇവരുടെ ആ കാലത്ത് ഞാനൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ കാലത്ത് ദാരിദ്ര്യം ഉണ്ടായിരുന്നൊരു കാലമാണ് അവരുടെ ജനനമൊക്കെ. ഈ കാലഘട്ടത്തിൽ ദാരിദ്ര്യമുള്ള കാലത്ത് പണം ഉണ്ടാക്കണം, ജീവിതം സ്ഥിരമാക്കണം എന്നൊരു ചിന്തയാണ് മനുഷ്യനുണ്ടായിരുന്നത് അടിസ്ഥാനപരമായിട്ട്. ഇങ്ങനെ ഉണ്ടായിരുന്ന കാലത്ത് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത, ഈ പണം ഉണ്ടാക്കണം എന്ന ചിന്ത മാത്രമായി കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് തീർന്നു. പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. ആ ചിന്തയിൽ എന്തൊക്കെയാണ് ഭാവിയിലേക്ക് ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ മാത്രം പോരല്ലോ. നമ്മളിപ്പോൾ സൗദി അറേബ്യയിൽ ജനിച്ചിരുന്നെങ്കിൽ നമ്മളെന്തായാലും 3rd class or 4th class സിറ്റിസൺ ആകുമായിരുന്നു. പാകിസ്ഥാനിൽ ജയിച്ചാലും വ്യത്യാസം തന്നെ. അപ്പോൾ നമ്മൾ 1st class സിറ്റിസൺസായിട്ട് ജീവിച്ചിരിക്കുന്നതിന് കാരണം നമുക്ക് ജനാധിപത്യം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ജനാധിപത്യം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് സ്വീകാര്യമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് അള്ളാഹു സൃഷ്ടിച്ച ലോകമാണെന്നും ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ നിയമം മാത്രമേ പാടുള്ളൂ എന്നും ജനങ്ങളുണ്ടാക്കുന്ന നിയമം അനുസരിച്ചാണ് ജനാധിപത്യം ഭരിക്കുന്നത്. അങ്ങനെയാണല്ലോ, നമ്മൾ നിയമം ഉണ്ടാക്കി നമ്മൾ ഭരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫലപ്പോഴും ഉണ്ടാക്കാറില്ലെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ ആളുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ജനങ്ങളുണ്ടാക്കുന്ന നിയമം ഉണ്ടാക്കിയിട്ടല്ല ഭരിക്കേണ്ടത്, അള്ളാഹു സൃഷ്ടിച്ച ലോകത്ത് അള്ളാഹുവിൻ്റെ നിയമമാണ് കൊണ്ടാണ് ഭരിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ആളുകളാണ് ഭരിക്കേണ്ടത്, അതുകൊണ്ട് ഖുർആനാണ് നിയമം എന്നാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഭാവി ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ മുകളിലേക്ക് വരുന്നത് കാണാനായിട്ട് കണ്ണില്ലാതെ പണത്തിന് ഇങ്ങനെ കണ്ണും തുറച്ച് നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. ബേസിക്കലി അവർക്ക് ചില പിക്ചറുകളൊക്കെ ഉണ്ട്. ഈ പിക്ചറുകൾ വാസ്തവത്തിൽ എത്രയോ ബ്ലൈൻഡ് പിക്ചേഴ്സാണെന്ന് നമ്മളൊരു 10 വർഷം കഴിയുമ്പോൾ തെളിയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പുറകിലേക്ക് ഒരു 10 വർഷം മുമ്പ് കേരളത്തിലെ ബിസിനസ്സുകൾ ആരുടെ കയ്യിലായിരുന്നു നോക്കിയാൽ മതി. കേരളത്തിലെ ബിസിനസ്സുകളോ ആതൊരു സേവനമോ ഏതും ആരുടെ കയ്യിലായിരുന്നു. ഇനി എന്താണ് വ്യത്യാസം വന്നത്? എല്ലാത്തിനും ചാർജ് കൂടിയെന്ന് മാത്രമല്ല, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി. അപ്പോൾ ഹലാൽ ഉപയോഗിക്കുന്നതിലൂടെ, ഹലാൽ ഉപയോഗിക്കാത്തവരെല്ലാം 2nd class സിറ്റിസണായിട്ട് വരുന്ന ഒരു കാലം മുമ്പിലുണ്ടായിരുന്നിട്ടും തങ്ങളുടെ മക്കളെ പ്രതി, മക്കളുടെ ഭാവിയെ പ്രതി കാശുണ്ടാക്കുന്ന ആളുകൾ മക്കൾ ഭാവിയിൽ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ, നമ്മുടെ ആളുകൾ ഒത്തിരി പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോയിട്ട് പണം ഉണ്ടാക്കി തിരിച്ചു വരുമ്പോൾ ഇത് ജസിയ കൊടുക്കാനേ ഉപകരിക്കൂ. അതാണ് വരാൻ പോകുന്ന ഭാവി. അവർ പോയി തിരിച്ചിവിടെ വന്നു കഴിയുമ്പോൾ, പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ നിലയുറപ്പിച്ച് കഴിയുമ്പോൾ, ഈ പണത്തിന് ഇത്ര ശതമാനം ജസിയ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇപ്പോൾ കാണുന്നത് ഒരു രീതിയിൽ അങ്ങ് ജീവിക്കുക, കുഴപ്പമുണ്ടാകരുത് എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. അറിവിൻ്റെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലം കൊണ്ടത് മാറി വരും. അച്ഛ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവർ പറയുന്ന ഒരു മിഷൻ 2047 എന്ന് പറയുന്നതുണ്ട്. അത് പല ആളുകളും കേട്ട് വരുന്നതുള്ളൂ. എന്താണ് ആക്ച്വലി 2047 മിഷൻ എന്ന് പറയുന്നത്? ഇസ്ലാമിക രാഷ്ട്ര രൂപീകരണത്തോട് ബന്ധപ്പെട്ടാണോ അത് നിലവിൽ വരുന്നത്? ഇത് ഒരു നല്ല ചോദ്യമാണ്. മിഷൻ 2047 എന്ന് പറയുന്നത് എൻ്റെ ഒരു ചിന്ത കേരളത്തിലൊക്കെ വളരെ വിദൂരമായിട്ടുള്ളൊരു ചിന്തയാണ്. വാസ്തവത്തിൽ 47 ആകുന്നതിന് മുമ്പ് ഈ മിഷൻ നടന്നു കഴിഞ്ഞിരിക്കും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഒരു സാഹചര്യം കാണിക്കുന്നത്. മിഷൻ 2047 എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്കറിയാമല്ലോ രണ്ട് രാജ്യമായിട്ട് തിരിഞ്ഞു. മുസ്ലിങ്ങളായിട്ടുള്ളവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോയണമെന്നായിരുന്നു അവർ. കുറേ പേര് പോയി, അതൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കി കൺസ്ട്രക്ട് ചെയ്തു. ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായിട്ട് നിലനിന്നു, മതേതര രാഷ്ട്രമായിട്ട് നിലനിന്നു. ഇനി ഈ 1947 കഴിഞ്ഞ് കൃത്യം 100 വർഷത്തേക്ക് 2047 ഇന്ത്യ മുഴുവനും ഇസ്ലാമിക രാഷ്ട്രമാക്കണം,
അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി പദ്ധതി തയ്യാറാക്കിയിട്ട് അതിനുവേണ്ടി എല്ലാ സ്ട്രാറ്റജിയും നീക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രോഗ്രാമിനാണ് മിഷൻ 2047 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആളുകൾ കുറച്ചുപേരെ കേട്ടിട്ടുള്ളൂ എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തലയിൽ തന്നെ വരാൻ പോകുന്ന വലിയൊരു തിന്മയുടെ മുമ്പിൽ ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കുന്ന വാസ്തവത്തിൽ അത് ലീഡർഷിപ്പിൻ്റെ പരാജയമായിട്ടാണ് കണക്കാക്കുന്നത്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഭാവിയെ കാണാൻ കഴിവുള്ള ആളുകളും അങ്ങോട്ട് ഭാവിയെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളുകളുമാണ് അല്ലേ. ഞാനിപ്പോൾ ഒരു 100 വർഷം അപ്പുറത്തേക്കുള്ള എൻ്റെ മക്കളുടെ ഭാവി കണ്ട് അതനുസരിച്ച് ഭാവിയെ ക്രമീകരിക്കുന്ന ആളാണല്ലോ ലീഡർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ വലിയ അപകടം വന്ന് നിൽക്കുമ്പോഴും നമ്മളൊന്നും അറിയാതെ ജീവിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും നമുക്കറിയാം രാഷ്ട്രീയക്കാർ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ജനാധിപത്യം അവർക്കുണ്ടാകുമോ അറിഞ്ഞുകൂടുക. ഈ മിഷൻ 2047 2013 മുതൽ 2015 വരെ അവർ കുറച്ച് മീറ്റിങ്ങുകളൊക്കെ നടത്തി പ്ലാൻ ചെയ്തതാണ്. രാഷ്ട്രീയ മേഖലയിൽ, ഉദ്യോഗസ്ഥ മേഖലയിൽ, ജോലിക്കാര്യത്തിൽ, സ്ത്രീ ശാക്തീകരണം, ഇങ്ങനെ പല മേഖലയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ശക്തി പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ഇലക്ഷനൊക്കെ നോക്കിയാൽ മതി. രണ്ട് മുന്നണികളും അവർ ശക്തമായ മുന്നേറ്റം നടത്തിയെന്ന് മാത്രമല്ല, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും ആളുകളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ജനപ്രതിനിധികളിൽ നിന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കാര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് കാണുന്നത്. സാമ്പത്തികമാണ്, അല്ലെങ്കിൽ അവരുടെ പെണിയിൽപ്പെട്ടതാണ്, അല്ലെ പേടിച്ച് നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം. അത് ഈ മിഷൻ 2047 എന്ന് പറഞ്ഞത് സംഭവിക്കുകയില്ലെന്ന് കരുതുന്ന ആളുകളുണ്ട്. സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ അത്ര എളുപ്പമാണോ എന്ന് വളരെ മനസ്സിരുത്തി നമ്മൾ ചിന്തിക്കണം. അതായത് 2047 ഇവിടെ ജസിയ നിയമമുള്ള ഒരു സ്ഥലമായി, ഖുറാൻ നിയമമായി അനുസരിക്കേണ്ടി വരുന്ന സ്ഥലമായി നമ്മൾ മാറും എന്നാണ് മിഷൻ 2047 വിഭാവനം ചെയ്യുന്നത്. ദർശൻ മീഡിയയുടെ ഈ ഇൻ്റർവ്യൂവിൽ അച്ഛൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വലിയൊരു ഒരു പ്രശ്നത്തിൻ്റെ ചെറിയ ചലനങ്ങൾ മാത്രമാണ് അച്ഛൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനിയും നമ്മുടെ വേദികളിൽ, നമ്മുടെ സഭാ സ്ഥാനങ്ങളിൽ, തലങ്ങളിൽ ഒക്കെ വളരെയധികം ചർച്ചയ്ക്കും വിശകലനത്തിനും ചിന്തയ്ക്കും വിഷയമാകേണ്ട വിഷയങ്ങളെപ്പറ്റിയാണ് അച്ഛൻ തൊട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇനിയുള്ള നാളുകളിൽ വളരെ വിദൂരമല്ലാത്ത തരത്തിലെങ്കിലും കാണുന്ന അപകടത്തിൻ്റെ ചില ചലനങ്ങൾ, ചില ഇടിമുഴക്കങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സമൂഹം അതിനെപ്പറ്റി ധാരണകൾ വച്ച് പുലർത്തണം, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു അച്ഛാ.